നിങ്ങളുടെ മാനസികാരോഗ്യം പക്കയാണോ? അതേ എന്ന് ഉറപ്പിച്ചു പറയാനുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണോ നമ്മളൊക്കെ? മനസ്സിൻ്റെ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ നമ്മളിലൊക്കെ ഉണ്ടാകാം അല്ലേ? എന്നിരുന്നാലും കാര്യങ്ങൾ നമ്മുടെ കൈവിടുമ്പോഴാണ് നമ്മുടെ മാനസികാവസ്ഥ സ്ഥിരമല്ല എന്ന ഒരു പരിധിവരെ നമുക്കും പിന്നെ നമ്മളെ നിരന്തരം കാണുന്ന മറ്റുള്ളവർക്കും ഒരു തോന്നലുണ്ടാവുക. ഞാൻ ചില വാക്കുകൾ പറയാം, നിങ്ങൾക്ക് അവയെ നിങ്ങളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. കോവിഡ്, ഇൻ്റർനെറ്റ്, ഓൺലൈൻ വിദ്യാഭ്യാസം, ഓൺലൈനിൽ കൂടിയുള്ള വർക്ക് അറ്റ് ഹോം, പിന്നെ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ആസക്തികളുടെ കടന്നുകയറ്റം, മറ്റ് പലവിധ പിരിമുറുക്കങ്ങൾ, ഒടുവിൽ വിഷാദരോഗം അല്ലെങ്കിൽ പോംവഴി ആത്മഹത്യ. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വ്യാപന തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കോവിഡിന് മുൻപ് തന്നെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്ത് 8 പേരിൽ ഒരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു. 2014-16 കാലഘട്ടത്തിൽ കേരളത്തിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതും സമൂഹത്തിൽ 18 വയസ്സ് കഴിഞ്ഞവരിൽ 8ൽ ഒരാൾക്ക് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? എങ്ങനെ മാനസികാരോഗ്യം വീണ്ടെടുക്കും? മന്ത്രവാദം, പൂജകൾ, പ്രാർത്ഥനകൾ ഇവയാണ് മാനസിക രോഗത്തിന് പ്രതിവിധി എന്ന് കരുതുന്നവർ ഈ കാലഘട്ടത്തിലുമുണ്ടെങ്കിൽ അതല്ല മറുമരുന്ന് എന്നത് ആദ്യമേ തന്നെ മനസ്സിലാക്കണം. മാനസികാരോഗ്യ പരിരക്ഷയ്ക്കായി നിലവിലുള്ള സൗകര്യങ്ങൾ തീരെ പരിമിതവുമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മാനസിക രോഗ ചികിത്സാ ഫണ്ടിലും ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയിലുമെല്ലാം വലിയ അസമത്വമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. 2021 കണക്കുകൾ പ്രകാരം 1 ബില്യൺ ആളുകളാണ് ലോകത്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്നത്. ഇതിൽ വികസ്വര രാജ്യങ്ങളിലെ 75% പേർക്കും ചികിത്സ ലഭ്യമാക്കാൻ ആയിട്ടുമില്ല. എല്ലാ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിൽ മിക്കതിലും കാരണം മാനസിക അസന്തുലിതാവസ്ഥയാണ്. പ്രതിവർഷം 3 മില്യൺ പേരാണ് ലോകത്ത് മാനസികാരോഗ്യ താളപ്പിഴകൾ മൂലം മരണമടയുന്നത്. ഇന്ത്യയിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. 2015-16 ഇന്ത്യയിൽ നടത്തിയ ദേശീയ മാനസികാരോഗ്യ സർവേയിൽ കണ്ടെത്തിയത് നമ്മുടെ ജനസംഖ്യയുടെ 13.7% പേർക്ക് പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. എന്നാൽ മാനസികാരോഗ്യ പരിരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ബജറ്റിൽ മാറ്റിവെക്കുന്ന തുകയും തീരെ അപര്യാപ്തമാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. കോവിഡാനന്തരം ശാരീരിക ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ മാനസികാരോഗ്യ പരിരക്ഷയുടെ കാര്യം വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ 2022-23 ബജറ്റിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് വകയിരുത്തിയിട്ടുള്ളത് 86,200 കോടി രൂപയാണ്. ഇതിൽ 0.8% മാത്രമാണ് മാനസികാരോഗ്യ പരിരക്ഷയ്ക്കായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ തുകയുടെ 94% നൽകിയിരിക്കുന്നത് ബംഗളൂരുവിലും അസമിലെ തേജ്പൂരിലുമുള്ള 2 മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ്. ബാക്കി 6% മാത്രമാണ് ദേശീയ മാനസികാരോഗ്യ പരിപാടി നടപ്പിലാക്കാനായി നീക്കിവച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ മാനസികാരോഗ്യ സേവനങ്ങളുടെ 90% നടപ്പിലാക്കുന്നത് ദേശീയ മാനസികാരോഗ്യ പരിപാടി വഴിയാണ് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കണം. പിന്നെങ്ങനെ ഇന്ത്യ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ ആകുലതകൾക്ക് പരിഹാരം കാണും? കോവിഡ് മഹാമാരി ജനങ്ങളുടെ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഏൽപ്പിച്ച ദുരിതങ്ങൾ വലുതാണ്. ഇതിൽ ശാരീരികാരോഗ്യ പരിരക്ഷ ഒരു പരിധിവരെയെങ്കിലും നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മാനസികാരോഗ്യ രംഗത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. കോവിഡാനന്തരം മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ വലിയ വർധനവുണ്ടായി. വിഷാദരോഗവും ഉത്കണ്ഠാരോഗവും ക്രമാതീതമായി വർദ്ധിച്ചു. ഇതിനെ ഫലപ്രദമായി നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യാ പ്രവണതയിലും ആത്മഹത്യാ ശ്രമങ്ങളിലും ഒരുപാട് വർധനയുണ്ടായി. ഓൺലൈൻ വിദ്യാഭ്യാസം അനിവാര്യമായതോടെ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗവും കൂടി. അതുമൂലം കുട്ടികളിലുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളും നിയന്ത്രിക്കുന്നതിലും അപ്പുറമായി. മദ്യ മയക്കുമരുന്നുകളുടെ ദുരുപയോഗവും അതുമൂലമുള്ള പ്രശ്നങ്ങളും ഒരുപാട് വെല്ലുവിളി വേറെ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ തളർന്നുപോയ മാനസികാരോഗ്യ രംഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ അത്യാവശ്യം തന്നെയാണ്. മാനസികാരോഗ്യ പ്രശ്നമുള്ളവരോട് സമൂഹം വെച്ചു പുലർത്തുന്ന വിവേചനവും മനോരോഗ ചികിത്സാ രംഗത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുമാണ് മറ്റൊരു വെല്ലുവിളി. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോൾ അവരോട് വളരെയധികം ഓക്വേർഡായിട്ട് സംസാരിക്കുക, അവരെ മാറ്റി നിർത്തുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന പൊതു പ്രവണതകളാണ്.
ഇതൊക്കെ മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് മുന്നിലാണെങ്കിലും മാനസിക രോഗങ്ങൾക്ക് ഇന്നും മന്ത്രവാദവും പൂജയും ഹോമവും പ്രാർത്ഥനയും ഒക്കെയാണ് ചികിത്സയെന്ന് അന്ധമായി വിശ്വസിച്ച് അതിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നവർ ഒരുപാടുണ്ട്. ഈ വിവേചനവും അന്ധവിശ്വാസങ്ങളും കാരണം ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ പോലും പ്രയോജനപ്പെടുത്താൻ രോഗികളും ബന്ധുക്കളുമൊന്നും തയ്യാറാകുന്നുമില്ല. ശരിയായ ചികിത്സ യഥാസമയം കിട്ടാതാകുമ്പോൾ രോഗം കൂടുകയും ദീർഘകാല ചികിത്സ ആവശ്യമുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യതിയാനമാണ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം. ഈ തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഇല്ലാത്തതാണ് മനോരോഗികളോടുള്ള വിവേചനത്തിനും അതുപോലെ അന്ധവിശ്വാസങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട കാരണം. ശരീരത്തിനുണ്ടാകുന്ന അസുഖം പോലെ തന്നെയാണ് മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളും. അതിൽ ഭ്രാന്ത് എന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്താണ് എന്ന രീതിയിൽ മുദ്രകുത്തി പല രീതിയിലും ആളുകളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ശാരീരിക രോഗം പോലെ തന്നെയാണ് ഈ മാനസിക രോഗങ്ങളെന്നും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് എന്നുമുള്ള തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടാകണം. അതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക.